ലൗജിഹാദിനെ വെള്ളപൂശാനായി ചിലർ മുതിർന്ന ബിജെപി നേതാക്കളുടെ പെൺമക്കൾ മുസ്ലിങ്ങളെ കല്യാണം കഴിച്ചുവെന്ന് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇറക്കി ആഹ്ലാദിക്കുന്നത് ഈ ഇടയായി കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. മതേതരൻ ചമഞ്ഞ് ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കാൻ ഇറങ്ങിയിരിക്കുന്ന സിപിഎംകാരനായ ഒരുവന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥയിലേക്ക് നമുക്കൊന്ന് പോകാം. പോസ്റ്റിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് എൽ കെ അദ്വാനിയുടെ മകൾ പ്രതിഭ തൻ്റെ സവർണ ഹിന്ദുവായ ഭർത്താവിനെ ഉപേക്ഷിച്ച് മുസ്ലിമിനൊപ്പം പോയതിനെ അദ്വാനി എന്തേ എതിർത്തില്ല എന്നാണ്. സുഹൃത്തെ, എൽ കെ അദ്വാനിയുടെ മകൾ പ്രതിഭ അദ്വാനി ഹിന്ദുവായ കൈലാഷ് ദഡാനിയെയാണ് വരിച്ചത്. എന്നാൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ ഇവർ പിരിയുകയും ചെയ്തു. ഇതിനുശേഷം പ്രതിഭ അദ്വാനി തൻ്റെ അച്ഛനോടും അമ്മയോടും ജ്യേഷ്ഠനോടും ഒപ്പമാണ് താമസിക്കുന്നത്. പ്രതിഭ അദ്വാനി രണ്ടാം വിവാഹം കഴിച്ചിട്ടില്ല. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് വലിയ സവർണവാദി സുബ്രഹ്മണ്യം സ്വാമിയുടെ മകൾ BBC ന്യൂസ് റീഡർ സുഹാസിനി മുസ്ലിമായ നദീം ഹൈദറിനെയല്ലേ വിവാഹം കഴിച്ചത് എന്നാണ്. സുബ്രഹ്മണ്യം സ്വാമിയുടെ മകൾ സുഹാസിനി വിവാഹം കഴിച്ചത് മുൻ നയതന്ത്രജ്ഞനായ ഹൈദറിൻ്റെ മകൻ നദീം ഹൈദറിനെയാണ് എന്ന് മാത്രമാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങളിൽ ആകെയുള്ളൊരു യാഥാർത്ഥ്യം. എന്നാൽ ഈ വിവാഹം സുബ്രഹ്മണ്യം സ്വാമി BJPയിൽ ചേരുന്നതിന് മുമ്പേ ആയിരുന്നു. കൂടാതെ മാധ്യമപ്രവർത്തകയായ തൻ്റെ മകൾ വിവാഹത്തിന് ശേഷം മതം മാറിയിട്ടില്ല എന്ന് സുബ്രഹ്മണ്യം സ്വാമി തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട്. അടുത്തത് VHP നേതാവ് അശോക് സിംഗാൾ മറുത്തൊരക്ഷരം പറയാതെ മകൾ രേണുവിനെ മുസ്ലിമായ നഖ്വിക്ക് നൽകിയില്ലേ എന്നാണ്. മുൻ VHP നേതാവ് അശോക് സിംഗാളുടെ മകൾ മുസ്ലിമായ നഖ്വിയെ വരിച്ചു എന്ന വാദം പൂർണ്ണമായി തെറ്റാണ്. അശോക് സിംഗാൾ ബ്രഹ്മചാരിയായി ജീവിതം നയിച്ച് 89-ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹത്തിന് മക്കളെയില്ല. ലൗജിഹാദിനെ വെള്ളപൂശാൻ ഇത്തരത്തിലുള്ള പോസ്റ്റുമായി ഇറങ്ങുന്ന പോസ്റ്റുമാന്മാർ പോസ്റ്റുന്നതിന് മുന്നേ വിക്കിപീഡിയയിലും ഇന്റർനെറ്റിലുമൊക്കെ ഒന്ന് പരതി നോക്കുക. കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും സ്മാർട്ട് ഫോൺ ഉള്ള കാലമാണ്. എന്നും നുണകൾ മാത്രം പ്രചരിപ്പിച്ച് വോട്ട് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന സഖാക്കൾക്ക് ഇനി എന്താണ് നേരം വെളുക്കുക എന്ന് കണ്ടറിയണം.